പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യമുള്ള ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ തന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ ശിശുക വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയമേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു കൊള്ളണമേ. കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഭാരത് മോർ അന്യന്യായത്തിൽ നിന്ന് എന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്ന് എന്നെ വിളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യും. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ജ്ഞാനത്തിന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവമുണ്ട് എന്റെ മേൽ നീ തളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും, അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ, ക്ഷീണിതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ. സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും.
എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവെന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കിലേക്ക് തിരികെയും ചെയ്യും. നിന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും, കർത്താവേ എന്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ. എന്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സഹിയോനോട് നന്മ ചെയ്യണമേ, ഉർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീളം ഹോമബലികളിലും നീ ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയറും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, പാർക്കുമോ കരുണയുള്ള ദൈവമേ, നിന്റെ കരുണയാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു, ഞാൻ നിനക്കായി കാത്തിരിക്കും. പാർക്കുമോ, ദാഹിച്ചും വരണ്ടും വെള്ളത്തിനായി ആഗ്രഹിച്ചിരിക്കുന്ന ഭൂമിയെ പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ജഡവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും നിന്റെ ബഹുമാനവും കാണുമാൻ ഇപ്രകാരം സത്യമായിട്ട് ഞാൻ നിന്നെ നോക്കി. എന്തെന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു, എന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ നിന്നെ വാഴ്ത്തുകയും നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവ് കൊഴുപ്പും മേധസ്സും കൊണ്ടെന്ന പോലെ പുഷ്ടിയാകും, എന്റെ വായ് സ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്റെ കിടക്കയിന്മേൽ ഞാൻ നിന്നെ ഓർത്തു, രാത്രികാലങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു, നിന്റെ ചിറകുകളുടെ നിഴലിൽ ഞാൻ മറയ്ക്കപ്പെടും. എന്റെ ആത്മാവ് നിന്നെ പിന്തുടർന്നു, നിന്റെ വലതുകൈ എന്നെ താങ്ങുകയും ചെയ്തു. അവർ എന്റെ ആത്മാവിനെ നശിപ്പിക്കാൻ അന്വേഷിച്ചു, അവർ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കും. അവർ വാളിന് ഏൽപ്പിക്കപ്പെടുകയും കുറുനരികൾക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യും. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും. അവനെ കൊണ്ട് ആണയിടുന്നേവനും പുകഴ്ചയുണ്ടാകും, എന്തെന്നാൽ അസത്യം പറയുന്നവരുടെ വായടക്കപ്പെടും. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു, പാർക്കുമോ. സ്വർഗസ്സനായ രാജാവേ, ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നിച്ചു. നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് അവിടുന്ന് ക്ഷമിക്കണമേ. ഉത്തമനും ദയാലുവുമായുള്ളവനെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയും നിന്റെ കരുണയ്ക്കായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിനക്ക് വിരോധമായി ഞാൻ ചെയ്ത സകല പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. പ്രകാശവും പ്രകാശപുത്രനും പ്രകാശത്തിൽ വസിച്ചു കൊണ്ടിരിക്കുന്നവരുമായുള്ളവേ, അന്ധകാരത്താൽ ആക്രമിക്കപ്പെടാത്ത പ്രകാശത്തിന് എന്നെ നീ യോഗ്യനാക്കണമേ. പാർക്കുമോ, സ്വർഗത്തിലും ഭൂമിയിലും മഹത്വമുള്ളവനും സ്വർഗീയരും ഭൗമികരും തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. ആമേൻ. പ്രകാശത്തിന്റെ സൃഷ്ടാവിന്റെ സ്തുതി, കർത്താവിന്റെ ഭൃത്യന്മാരെ സ്തുതി പാടുവീ. നിങ്ങൾ കർത്താവിന്റെ നാമത്തെ സ്തുതിപ്പീ. കർത്താവിന്റെ നാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അതിന്റെ അസ്തമനം വരെയും കർത്താവിന്റെ നാമം വലിയതാകുന്നു. കർത്താവ് സകല ജാതികൾക്കും മേലായി ഉന്നതനും അവന്റെ മഹത്വം ആകാശത്തിനു മീതെയുമാകുന്നു. ഉയരത്തിൽ വസിക്കുകയും ആഴത്തെ നോക്കുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ കർത്താവിനോട് തുല്യനായി ആകാശത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തേണ്ടതിന് കുപ്പയിൽ നിന്നുയർത്തുന്നു,
അവൻ മച്ചിയായുള്ള മക്കളുടെ സന്തോഷമുള്ള മാതാവായി ഭവനത്തിൽ വസിക്കുമാറാക്കുകയും ചെയ്യുന്നു. ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ചെയ്ത പാപങ്ങളുടെ തിരുമാലകളും ചുഴലികളും ഞങ്ങളെ ചുറ്റിയിരിക്കുന്നു. ഞങ്ങൾ പാപസമുദ്രത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് നീ ഞങ്ങൾക്ക് സമാധാനത്തിന്റെ തുറമുഖമായിരിക്കണമേ. ഞങ്ങൾ അനുതാപത്തിനായിട്ട് കാത്തിരിക്കുന്നു. പത്രോസിനെന്ന പോലെ ഞങ്ങൾക്ക് നിന്റെ കൈ നീട്ടിത്തന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സുഗന്ധവാസനയായിട്ട് പിതാവായ ദൈവത്തിന് തന്നെ തന്നെ കാഴ്ചയണച്ചവനായ മിശിഹാദം പുരാനെ, നീ മൂലം ഞങ്ങൾക്ക് ദൈവത്തിങ്കൽ സുഗന്ധവാസനയായി തീരുമാറാകണമേ. ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും നീ നിരസിക്കരുതേ. അവ നിനക്ക് സുഗന്ധവാസന വീശുന്ന സുഗന്ധവർഗങ്ങളായി തീരണമേ. ബാർക്കുമോ അത്യുന്നതന്റെ ശക്തി ആവസിക്കുകയും ലോകത്തിന്റെ രക്ഷകനെ പ്രസവിക്കുകയും ചെയ്ത ശുദ്ധിമതിയായ കന്യകേ, ലോകത്തോട് കരുണ ചെയ്യുവാൻ നിന്റെ ഏകജാതനോട് നീ അപേക്ഷിച്ച് പ്രാർത്ഥിക്കണമേ. നിന്റെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവൻ ലോകത്തോട് കരുണ ചെയ്യുമാറാകട്ടെ. സഹദേവന്മാരെ, ദൈവം തന്റെ കരുണയാൽ ഞങ്ങളെല്ലാവരോടും കൃപ ചെയ്യുവാനും അവസാന നാളിലെ ശിക്ഷാവിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിപ്പാനും ജയത്തിന്റെ കിരീടങ്ങൾ നിങ്ങൾ പ്രാപിക്കുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ കാണുവാനിട വരുവാനുമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മോരഫ്രെയിം, ഞെരുക്കത്തിലിരിക്കുന്ന എല്ലാവരും നിന്റെ സഹായത്തെ അന്വേഷിക്കുന്നു. നിന്റെ പ്രാർത്ഥന ഞങ്ങൾക്ക് കോട്ടയും അഭയസ്ഥാനവുമായിരിക്കണമേ. നിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ യാചനകൾ നൽകപ്പെടുകയും ഞങ്ങളുടെ രോഗികൾ സുഖപ്പെടുകയും പിശാചുകളാൽ പരീക്ഷിക്കപ്പെടുന്നവർ സ്വാതന്ത്ര്യപ്പെടുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, നിന്റെ ന്യായവിധി ഉഗ്രവും ഞങ്ങളുടെ കടങ്ങൾ ധാരാളവുമാകുന്നു. നീതി കോപിച്ചിരിക്കുന്നു, ഓടിയൊളിപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾക്ക് വേണ്ടി ന്യായസ്ഥലത്തേക്ക് നിന്നെ അയച്ചതായ ആ സ്നേഹത്താൽ ഞങ്ങളെ ന്യായവിധിയിലേക്ക് പ്രവേശിപ്പിക്കാതെയും ഞങ്ങളുടെ കടങ്ങൾ ഓർക്കാതെയും ഇരിക്കണമേ. നീതി നിറഞ്ഞ ന്യായാധിപനായുള്ളവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിദ്ര പ്രാപിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ആശ്വാസവും നല്ല ഓർമ്മയും നീ നൽകണമേ. കർത്താവേ, നിന്റെ ആരാധകരെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിരകളിലും ചേർക്കണമേ. നീ നിന്റെ സിംഹാസനത്തിന്മേലിരിക്കുകയും നല്ലവരെ ദുഷ്ടന്മാരിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് ന്യായാസനത്തിങ്കൽ അവർക്ക് നിന്റെ കരുണ ലഭിക്കുമാറാകണമേ. നിന്റെ മഹത്വം വെളിപ്പെടുന്ന നാളിൽ അവർ നിന്റെ വലതുഭാഗത്ത് നിൽക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവേ, കരുണ നിറഞ്ഞിരിക്കുന്ന നിന്റെ വലിയ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഞങ്ങളുടെ ആത്മാക്കളോട് കരുണ ചെയ്യണമേ. പ്രഭാത സമയത്ത് സകല സൃഷ്ടികളെയും പ്രകാശിപ്പിക്കുന്ന പ്രകാശമായ കർത്താവേ, നിന്റെ കൃപയെ കുറിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ ബോധങ്ങളെ പ്രകാശിപ്പിക്കണമേ. കർത്താവേ, നിന്നെ സ്തുതിക്കുന്നതും ഉന്നതമായ നിന്റെ നാമത്തിന് പാടുന്നതും പ്രഭാതകാലത്ത് നിന്റെ കൃപയും രാത്രികാലങ്ങളിൽ നിന്റെ വിശ്വാസവും അറിയിക്കുന്നതും എത്ര നല്ലതാകുന്നു. കർത്താവേ, പ്രഭാതത്തിൽ എന്റെ ശബ്ദം നീ കേൾക്കണമേ. പ്രഭാതത്തിൽ ഞാൻ ഒരുങ്ങി നിനക്ക് കാണപ്പെടുമാറാകണമേ. കർത്താവേ, നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളെല്ലാവരുടെയും പാപങ്ങൾ പരിഹരിച്ച് ക്ഷമിക്കണമേ. പരിശുദ്ധനായുള്ളവേ, നിന്റെ വലതുകൈ ഞങ്ങളുടെ മേലാവസിപ്പിച്ച് നിന്റെ നിത്യമായ നാമം നിമിത്തം ഞങ്ങളുടെ രോഗാവസ്ഥയ്ക്ക് പരിഹാരം നൽകണമേ. ഈ പ്രഭാത സമയത്ത് കരുണിവാനും സർവശക്തനും നമ്മുടെ രക്ഷിതാവുമായ നമ്മുടെ കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെന്ന് നമ്മുടെ ജീവിതത്തെ ഈ ദിവസത്തെ ദൈവമേ, പരമകാരുണികനായ ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് നിയന്ത്രിച്ച് ക്രമപ്പെടുത്തി
ഞങ്ങൾക്ക് അനുഗ്രഹകരമാക്കി ഈ ദിവസത്തെ അവിടുന്ന് ക്രമീകരിച്ചു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു രാത്രിക്കാലം ശാന്തിയോടും സമാധാനത്തോടും സുരക്ഷിതരായി നമ്മെ പരിപാലിച്ച് ഈ പ്രഭാതത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന് അടുപ്പിച്ച നമ്മുടെ കർത്താവിനോട് ഹൃദയത്തിൻ്റെ ഏകാഗ്രത ഞങ്ങളുടെ നാഥ, നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം, നിനക്ക് നന്ദി എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസം എന്തെന്ന് നമുക്കറിയില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്ന്, ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്ന് ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മെ കാത്ത് പരിപാലിക്കുവാനും അവൻ്റെ വചനത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹീതമായ മാറ്റൊലി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അപേക്ഷകളെ, നമ്മുടെ പ്രതീക്ഷകളെ, പ്രത്യാശയെ, ജീവിതഭാര ചുമടുകളെ സകലത്തെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഈ പ്രഭാത സമയത്ത് അനുഗ്രഹകരമായും ആശ്വാസകരമായുമുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും അവിടുന്ന് ആക്കി തീർക്കേണ്ടത് ഈ സമയത്ത് സ്തോത്രം, നിനക്ക് നന്ദി എന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഈ ദിവസം എന്തെന്ന് നമുക്കറിയില്ല, എന്നാൽ എന്നെ ശക്തനാക്കുന്ന ഒരു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവൻ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്ന്, രാത്രിയിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്ന്, ഉച്ചയിൽ ഊതുന്ന കാറ്റിൽ നിന്ന്, ഇസ്രായേലിൻ്റെ പരിപാലകൻ നമ്മെ കാത്ത് പരിപാലിക്കുവാനും അവൻ്റെ വചനത്തിൻ്റെ പ്രത്യാശ നിറഞ്ഞ അനുഗ്രഹീതമായ മാറ്റൊലി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ അപേക്ഷകളെ, നമ്മുടെ പ്രതീക്ഷകളെ, പ്രത്യാശയെ, ജീവിതഭാര ചുമടുകളെ സകലത്തെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവേ, ഈ പ്രഭാത സമയത്ത് അനുഗ്രഹകരമായും ആശ്വാസകരമായുമുള്ള പ്രഭാതമായിട്ടും സന്തോഷമുള്ള പകലായിട്ടും അവിടുന്ന് ആക്കി തീർക്കേണ്ടത് ഈ സമയത്ത് ദുഷ്ടമനുഷ്യരിൽ നിന്ന്, വഞ്ചകനായ അയൽക്കാരിൽ നിന്ന്, യുദ്ധം ചെയ്യുന്ന സാത്താനിൽ നിന്ന്, ദോഷകരമായ നാഴികയിൽ നിന്ന്, നശിപ്പിക്കുന്നതായ കെണിയിൽ നിന്ന്, വ്യസനിപ്പിക്കുന്നതായ സംഭവത്തിൽ നിന്ന്, വഞ്ചനയുടെ സംസാരത്തിൽ നിന്ന്, വിരുദ്ധമുണ്ടാക്കുന്ന വചനങ്ങളിൽ നിന്നും, പാപവിരുദ്ധതകളിൽ നിന്നും, അറിവില്ലായ്മയുടെ തെറ്റുകളിൽ നിന്നും, ഉന്നതപ്പെടുന്ന വൈരിയിൽ നിന്നും, പ്രതികാരം ചെയ്യുന്ന ശത്രുവിൽ നിന്നും, ഹീന മനുഷ്യരിൽ നിന്നും, അശുദ്ധ പ്രവൃത്തികളിൽ നിന്നും, നിന്ദ്യമായ ധ്യാനത്തിൽ നിന്നും, അശുദ്ധ വിചാരങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണം. ഞങ്ങളുടെ കർത്താവ്, നിന്റെ ദയവായ പരിപാകതയുള്ള ശരീരം, പ്രകാശമുള്ള നാവും, അടക്കമുള്ള ആലോചനയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവന് ഗുണമുള്ളതും നിന്റെ കർത്തൃത്വത്തിൽ പ്രസാദമുള്ളതുമായ സംഗതികൾ ഞങ്ങളിൽ അവിടുന്ന് നടത്തേണ്ടത്. ഞങ്ങൾക്ക് മതിയായ ആഹാരം, ഞങ്ങൾക്ക് പ്രയോജനമുള്ള ധനം, ആത്മപരിപാലനവും കൊണ്ട് ദൈവമേ ഞങ്ങളെ പോറ്റണം. അക്രമത്തെ ദ്വേഷിക്കുകയും അപഹാരത്തെ വിട്ട് ഓടിയൊളിക്കുകയും പാപത്തെ വെറുക്കുകയും തിന്മയിൽ നിന്ന് അകന്നിരിക്കുവാൻ ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിപ്പാൻ, ഞങ്ങളുടെ ഭരണക്കാരെ ബഹുമാനിപ്പാൻ, ഞങ്ങളുടെ സ്നേഹിതന്മാരെ ആശ്വസിപ്പാൻ, ഞങ്ങളുടെ ചാർച്ചക്കാരെ സ്നേഹിപ്പാൻ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന സകലത്തിൽ നിന്റെ പരിശുദ്ധനാമം മഹത്വപ്പെടുവാനും ഇടയാക്കുക. അത് നബിയന്മാരുടെയും സ്ലീഹന്മാരുടെയും സഹദേന്മാരുടെയും മൗദ്യാനന്മാരുടെയും പ്രാർത്ഥനകളാൽ തന്നെ. സ്തോത്രം കർത്താവേ, സ്തോത്രമായിരമായിരം.
ஆயிரங்களோட அளவு கூடாதே நீ கிறிஸ்துவே.